ഈ ബോധവൽക്കരണ പരിപാടിയും ധനസഹായ വിതരണ പരിപാടിയും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടാതെ ചികിത്സാ സഹായവും അതുപോലെ തന്നെ ഗോവാധന സഹായവും അത് ഈ 9 ജില്ലകളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകണം എന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മൂലം, അതുപോലെ തന്നെ മന്ത്രിസഭയുടെ തീരുമാന പ്രകാരമാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു നയാപൈസ പോലും മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടാനുള്ളത് ബാക്കി വെക്കരുത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അതേപടി അംഗീകരിച്ചുകൊണ്ടാണ് മത്സ്യബോർഡ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. 2 കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പൈസ അതിവേഗം നൽകുകയാണ്. ആവശ്യമാണെങ്കിൽ പിന്നീട് പറയും. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഓരോ ദിവസത്തിലും മരണത്തെ മുഖാമുഖം കണ്ട് ജോലിയെടുക്കുന്നവരാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ. അങ്ങനെയുള്ള മത്സ്യത്തൊഴിലാളികളെ കരുതലോടെ കാക്കണം എന്ന് ഈ സർക്കാർ എന്നും കരുതിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ ഈ സഹായ വിതരണ പദ്ധതി അനുസരിച്ച് 34,79,011 രൂപയാണ് സഹായധനമായി അനുവദിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയണം, നിങ്ങൾക്ക് ഇക്കാലം എത്രയും കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ എത്രയായില്ല, സമയബന്ധിതമായി ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ എത്രയാണ്, എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ഈ പണമൊക്കെ. ആരുടെയും കൈയും കാലും പോയി പിടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ അപേക്ഷാ ഫോം ഒരു അക്ഷയ കേന്ദ്രത്തിൽ കൊണ്ടുപോയി അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആ കാലയളവിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു കഴിഞ്ഞിരിക്കും. ചികിത്സാ സഹായമായി അലിക്കുട്ടി അനീഷ് കുറാങ്കടവ് തൊഴിലാളി കടവ് സുബൈദ വൈഭവ വർഷം അംശക്കോയ ശ്രീ വേലായുധൻ പഴിവാഹ ധനസഹായമായി എല്ലാവരും മുന്നോട്ട് ഹനീഫ സൺ ഓഫ് മൊയ്തീൻ ബാബ മുഹമ്മദ് കോയ സൺ ഓഫ് കുഞ്ഞി മൊയ്തീൻ കുട്ടി കുഞ്ഞി മുഹമ്മദ് സിദ്ദീഖ് സൺ ഓഫ് മൊയ്തീൻ ബാബ